ഒരു മഞ്ഞ ആഫ്സരി പടക്കോണെന്നാ തോന്നുന്നത് കേട്ടാ. മുട്ടി നോക്ക. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? ബസ്സിനകത്ത് നിക്ക. മണി 11:30 ആയല്ലേ. ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതുണ്ടോ? ഇവിടെ ശ്രീകൃഷ്ണൻ അതിപ്പോ ഇന്നും മടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്കെന്ത് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം? അത്രല്ലേ ഉള്ളൂ. അത് ഞാൻ എന്റെ വീടത്തെ തൊട്ടടുത്ത ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും? ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചലറല്ലേ, പിന്നെ അറ്റാച്ചഡ് ബാത്റൂമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ? ഈ ഞാൻ കൂടി ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ ഗണേശ, നീ വിട്ടു, ഞാനിവിടെ കിടത്തി ഉറക്കിട്ട് രാവിലെ വരാം. കേട്ടാ പോലെ പുലിവാലായാലാ. എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല. എന്നാ ഞാനും പറട്ടെ. അയ്യടാ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെയായിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടോ. വണ്ടിയുടെ പുറകിലെ കയറി. നീ ഇവിടെ എന്തിനു വന്നതാ? ഉത്സവത്തിന് വന്നതാ. എന്താ നിന്റെ പേര്? സുഹാസിനി. ആഹ്, നല്ല പേര്. നിന്നെ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? വെള്ള. എനിക്കും ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമെന്നാ. വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. സമയം കളയണ്ട, വേഗം പോ. വേഗത്തെ കയറിക്കോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഷേ, ഇവിടെ ആരുമില്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂവിന് വേണം? എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നുമില്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ട. വാ. ഇവിടെ പാലും പഴമൊന്നുമില്ല, ഒരു പൈന്റ് ഇരിപ്പുണ്ടെന്ന് തോന്നണം. ഇനി വാതിലടച്ച് സന്തോഷമായോ? ചേട്ടാ, എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നാണ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. സമയം അധികം സമയം കളയേണ്ടി വരില്ല. ഞാൻ കണ്ണ് തുറക്കൂല. ഈ ബട്ടൺ സഴിക്കാനും പറ്റണ. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്ന ഞാൻ. നീ അങ്ങ് ക്ഷീണിച്ച് എല്ലാം തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താണ് അച്ഛനെ കഴിഞ്ഞ?
എന്നാ ഞാൻ കേട്ടെ ആശാന്തിന് പേർത്തിരിക്കുന്നത് ഫാനില്ലല്ല എനിക്ക് ഫാനൊന്നും വേണ്ട എന്നോട് വരാൻ പറഞ്ഞത് എല്ലാവരും നമ്മുടെ കാര്യം അറിഞ്ഞു എനിക്ക് പേടിയാവുക ഞാൻ എവിടെ വേണേലും വരാം നമുക്ക് എങ്ങോട്ട് വേണേലും പോവാം നീ എന്താ കല്ലുപോലെ ഇരിക്കുന്നേ സ്വാമി സ്വാമി ഇവിടെ നിന്റെ ഓരോ ചലനങ്ങളും നാം ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടി എന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് നീ സ്വാമി എന്നെ ഉപദ്രവിക്കരുത് നിന്നെ എനിക്ക് വേണം ആഗ്രഹങ്ങൾ ബാക്കി വെക്കുന്നത് ഈ സ്വാമിക്ക് ഇഷ്ടമല്ല സ്വാമി എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ചൂളിയുടെ അവിടെ വരാന്നാ പറഞ്ഞേക്കണേ ശ്രീകുട്ടി ഇപ്പൊ വരും നമുക്കിവിടെ കാത്തിരിക്കാം മുണ്ടല്ലേ മുണ്ടല്ലേ സത്യമായിട്ട് ഞാൻ പറഞ്ഞതാടാ ശ്രീകുട്ടി വരും വരാതിരിക്കുള്ള പോട്ട പോട്ടക്കലൊന്ന് പറഞ്ഞതാടാ നിന്റെ അച്ഛൻ വല്ലുണ്ട് ഓടിക്കോടാ ഓടിക്കോടാ ഈശ്വര നല്ലോ ഈശ്വര ചിന്തയെ തൊന്നേ മനുഷ്യനു മരണം ഈ ഉലകിൽ മരണം ശരിയാ ഈ നിലയ്ക്ക് പോവാണെങ്കിൽ മരണം സൽപ്രവർത്തി ചെയ്തിടോ ശത്രുവിനെ സ്നേഹിക്കടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് പിശാചിനെ വേണമെങ്കിലും സ്നേഹിക്കാം അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത് അല്ല അത് പോട്ടെ നീ ഇപ്പം കൊട്ടാ ഞാൻ